ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം രൂക്ഷം. ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നിൽ ഭൂരിഭാഗവും ആശുപത്രി ഫാർമസിയിൽ ഇല്ല. ആശുപത്രിയിൽ നിന്ന് മരുന്ന് കിട്ടാതായതോടെ വലിയ വില കൊടുത്ത് പുറത്തുനിന്നും വാങ്ങേണ്ട അവസ്ഥയിലാണ് രോഗികൾ. ഇത് അമ്പലപ്പുഴ സ്വദേശി സുരേന്ദ്രൻ. സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സയൻസ് വിഭാഗത്തിൽ ചികിത്സ തേടുന്നയാളാണ്. ഡോക്ടറെ കണ്ടു, എട്ടുതരം മരുന്നുകൾ നിർദ്ദേശിച്ചു. ആശുപത്രി ഫാർമസിയിൽ ചെന്നപ്പോൾ പകുതിയിലേറെ മരുന്നുകളുമില്ല. ന്യൂറോളജിയുടെ മരുന്നിന് എന്ന് ഇത്ര 252 ഡോക്ടറെ കാണുന്ന നമ്പർ. അതും കഴിഞ്ഞ് ഇവിടെ വന്ന് ക്യൂ നിന്ന് ഇവിടെ നിന്ന് 100 പേരുണ്ട് ഇല്ലേ, ഇപ്പോഴും കണ്ട 100 പേരുണ്ട്. അവിടെ ചെല്ലുമ്പോൾ മരുന്നൊന്നും ഇല്ല. നിസാരം ഗ്യാസ്ട്രോയുടെ മരുന്ന് പോലും ഇല്ല. സർക്കാരിന് ഒരുപാട് ഇഷ്ടം പോലെ സർക്കാർ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ ജനങ്ങൾക്ക് കിട്ടണ്ടേ? ഇത് സുരേന്ദ്രന്റെ മാത്രം പ്രശ്നമല്ല, മറ്റു രോഗികളും മരുന്ന് ക്ഷാമത്തിന്റെ ഇരകളാണ്. 9 വർഷം മുമ്പ് ബൈപ്പാസ് ശസ്ത്രക്രിയക്ക് വിധേയനായ താജുദ്ദീനും ഫാർമസിക്ക് മുന്നിൽ നിന്ന് നിരാശനായി മടങ്ങുകയാണ്. കുറെ കാലം കൊണ്ട് ഈ ഗുളിക ഒന്നും കിട്ടാറില്ല. ഇവിടെ വരുമ്പോൾ 2 ഗുളിക 3 ഗുളിക കിട്ടും, ബാക്കിയുള്ള ഒരു മാസത്തിന് 1000 രൂപ വേണം. പെൻഷൻ പോലും കിട്ടാറില്ല ഈ ഗുളിക എവിടെ നിന്ന് വാങ്ങാൻ. അങ്ങനെ 6 ഗുളിക പുറത്തുനിന്ന് വാങ്ങണം, ബാക്കി 3 ഗുളിക. ഗ്യാസിന്റെ ഗുളിക പോലും ഇല്ല. ഇതിപ്പോൾ തുടങ്ങിയല്ലേ, കുറെ നാളുകൊണ്ട് ഇത് ഇല്ല. കീമോതെറാപ്പി കഴിഞ്ഞ രോഗികൾക്കും ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ ഭൂരിഭാഗവും ഫാർമസിയിൽ നിന്ന് ലഭിക്കുന്നില്ല. 8 എണ്ണം കുറിച്ചതുണ്ട്, അതിൽ 3 എണ്ണം കിട്ടിട്ടുണ്ട്, ബാക്കി ഇനി പുറത്തുനിന്ന് മേടിക്കാൻ വരുന്നത്. നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ വളരെ ദയനീയ അവസ്ഥയാണ്. ഇങ്ങനത്തെ അവസ്ഥയാണ് പാവപ്പെട്ട ജനങ്ങൾ വരുന്ന സ്ഥലത്ത് നമുക്ക് ഇത്രയും വലിയ ക്യൂ താണ്ടി അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് പറയുന്നത് മരുന്നില്ല എന്ന് പറയുന്നത്. വിലയുള്ള മരുന്നായിരിക്കും പുറത്തുനിന്നുള്ളത്, വിലയില്ലാത്ത മരുന്ന് മാത്രമേ ഇവിടുന്ന് കിട്ടൂ. ഗ്യാസ്ട്രബിൾ ഒഴിവാക്കാൻ കഴിക്കേണ്ട മരുന്ന് പോലും മെഡിക്കൽ കോളേജ് ഫാർമസിയിൽ സ്റ്റോക്കില്ല. ആവശ്യമുള്ള മരുന്നുകളെല്ലാം ഫാർമസിയിൽ ഉണ്ടെന്നാണ് സൂപ്രണ്ടിന്റെ വിശദീകരണം. എന്നാൽ രോഗികൾ നേരിടുന്നത് മറ്റൊന്നാണെന്ന് മാത്രം. റിപ്പോർട്ടർ ആലപ്പുഴ.